ഇവിടെയും ഒരു കോൺട്രഡിക്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അപ്പ അപ്പസാറൊക്കെ ഈ പറയുന്നത് പോലെ ഉള്ളൊരു അതായത് അതായതിപ്പോൾ ദുഷ്യന്തൻ ഇങ്ങോട്ട് വരുമ്പോൾ പറയുന്നൊരു പ്രയോഗമുണ്ട് ഞാനൊന്ന് ആശ്രമത്തിൽ പോയി ഇത് കഴിഞ്ഞിട്ടാണ് ആശ്രമത്തിൽ പോയി ആശ്രമശുദ്ധി വരുത്തട്ടെ എന്ന് പറയുന്നുണ്ട് ആദ്യം ഇങ്ങനെ ഒന്ന് വൈഹാനസൻ ഇങ്ങനെയൊക്കെ പറയുന്നു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട് ഞാൻ ആശ്രമത്തിൽ പോയി ഒന്ന് ആത്മശുദ്ധി വരുത്തട്ടെ എന്ന് ആത്മശുദ്ധി വരുത്താൻ വേണ്ടിയാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ ആത്മശുദ്ധി ഒളിഞ്ഞുനോട്ടത്തിൽ കൂടിയാണ് സാധ്യമാക്കി തീർക്കുന്നത് അപ്പോൾ അവസാനമായപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആത്മശുദ്ധി അങ്ങ് വല്ലാതെ വല്ലാതെ അത് ആ തപോവന വിശുദ്ധി അപ്പ അപ്പം സാർ ഈ തപോവന വിശുദ്ധിയെന്നും പറഞ്ഞ് പലപ്പോഴും ഈ സാഹിത്യത്തിലെടുത്ത് പ്രയോഗിച്ചിട്ട് എന്തോ ഇതൊരു മഹാകാര്യമാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആശ്രമത്തിൽ വന്ന് തപോവന വിശുദ്ധി വരുത്തുമ്പോഴാണ് കക്ഷിക്ക് കാമും കൊടുമ്പിരിക്കൊണ്ട് ഇനി സഹിക്കാൻ വയ്യായേ എന്നായി തീരുന്നത് അതിനാണ് ആത്മശുദ്ധി അങ്ങനെ അങ്ങനെയാണ് അദ്ദേഹം ആത്മശുദ്ധി വരുന്നത് ആത്മശുദ്ധി വരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് അവിടെ പൊളിഞ്ഞ് നിന്ന് നോക്കുന്നതും പിന്നെ പ്രധാനമായിട്ടും ഈ ശകുന്തളയുടെ അത് ഞാൻ വായിക്കുന്ന ശകന്ധലയുടെ ശരീരത്തിൻ്റെയും നിദംബത്തിൻ്റെയും ചലനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും അതൊക്കെയാണ് കക്ഷി അതിലൊക്കെ നോക്കിയാണ് ആത്മശുദ്ധി അദ്ദേഹം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ആത്മശുദ്ധിയൊക്കെ ഉണ്ടായി കഴിഞ്ഞു ഇവിടെ വരുന്നത് ഈ ശുദ്ധി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സങ്കല്പമാണ് തപോവനം എന്ന് പറയുന്നത് അതിനേതായൊരു വിശുദ്ധിയുണ്ട് അതിന് പുറത്ത് മൃ ഇത് ആശ്രമമൃഗമാണ് കൊല്ലരുത് എന്ന് പറയുമ്പോൾ ഇയാളൊരു മൃഗയാ മൃഗയാണോദക്കാരനാണ് എന്ന് പറയുമ്പോൾ ഈ ആശ്രമ മൃഗം എന്ന് പറയുന്നത് ഒരു വണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആശ്രമ ആശ്രമമൃഗത്തിനും ഒരു ആശ്രമത്തിൽ കഴിയുന്ന ഒരു കന്യകയാണ് ആശ്രമ കന്യകയാണ് അതുകൊണ്ട് നീ അവളെ തുടരുത് നേരത്തെ ഇയാൾ സംശയിക്കുന്നുണ്ടല്ലോ ഒരു ആശ്രമ കന്യകയാണ് അവൾക്ക് വിവാഹം നിരോധിതമാണെങ്കിൽ എനിക്ക് അവളെ തൊടാൻ കഴിയുമോ എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട് അപ്പോൾ ആശ്രമ കന്യകയാണ് എന്ന് പറയുന്നതും അതേസമയം ഇത് ആശ്രമത്തിലുള്ള അല്ലാത്ത ഒരു കാട്ടുപെണ്ണാണെങ്കിൽ മൃഗയാ വിനോദത്തിന് പോകുന്ന നിനക്ക് വേണമെങ്കിൽ എന്തും ആകാം എന്നുള്ള ഒരു അർത്ഥമുണ്ട് ഇത് തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ അതിനകത്ത് ഉള്ള പ്രധാനമായിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കാളിദാസൻ്റെ കാലം ഈ തപോവനത്തിന് ഒരു വിശുദ്ധിയുണ്ട് മുനിമാർക്ക് നൽകുന്ന ഒരു വിശുദ്ധിയുണ്ട് പക്ഷേ ഏറ്റവും വലിയ ഒരു രസകരമായിട്ട് വരുന്നത് ശകുന്തളയുടെ ഉൽപ്പത്തിയെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു മുനി എന്തുമാത്രം വിശുദ്ധനാണ് എന്ന് നമ്മളവിടെ മനസ്സിലാക്കുകയാണ് അത് ശകുന്തളയുടെ അവസ്ഥയാണ് ശകുന്തള ഇതിൽ നേരിടുന്ന ഒരു പ്രത്യേകമായൊരു സ്ഥിതിവിശേഷമുണ്ട് അത് സീത നേരിടുന്ന സ്ഥിതിവിശേഷമല്ല ജനിപ്പിച്ച അച്ഛൻ അവിടെ ഉപേക്ഷിച്ചെന്ന് പോയി ജനിപ്പിച്ച അച്ഛൻ ഇതൊരു ബാധ്യതയല്ല ജനിപ്പിക്കുക എന്നുള്ളൊരു കർമ്മം കഴിഞ്ഞതിന് ശേഷം പോയി അങ്ങനെയൊക്കെ അങ്ങേര ആ സമയത്ത് കശ്യപന് ആ സമയത്തുണ്ടായ ഒരു ആത്മശുദ്ധിയാണ് ആത്മശുദ്ധി അത് പ്രകോപിച്ചപ്പോഴാണ് ശകുന്തള ജനിക്കുന്നു അപ്പോൾ ഇത് തപോവന വിശുദ്ധി എന്ന് പറയുമ്പോൾ തന്നെ കാട്ടിൽ വെച്ച് ഈ തപോവന വിശുദ്ധിയുടെ വക്താവായ ഒരു മുനീശ്വരൻ ചെയ്ത ഒരു അതിക്രമത്തിലൂടെ ഈ തീർച്ചയായിട്ടും പിന്നെ വേറൊരു അപ്സരസ് വരുന്നുണ്ട് അത് ഇന്ദ്രൻ്റെ മറ്റൊരു എന്താണ് ഒരു പെണ്ണിനെ പറഞ്ഞയച്ച് പ്രലോഭിപ്പിച്ച് ഒരുത്തനെ കൊണ്ട് ഒരു കുട്ടിക്ക് ജനകനാക്കി തീർക്കുക ഒരു കുട്ടിയെ അങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ചു അങ്ങനെ ഉത്തരവാദിത്വം അയാൾക്ക് തീർക്കുന്ന ആളാണ് ദേവേന്ദ്രൻ അയാൾക്ക് അയാളുടെ അധികാരം സംരക്ഷിച്ചാൽ മതി അന്ന് അമ്മത്തൊട്ടിൽ പോലും ഇല്ല ഇല്ലാത്ത കാലമാണ് അപ്പോഴാണ് ദേവേന്ദ്രൻ ആ കടും കൈ ചെയ്യുന്നത് അങ്ങനെയാണ് അവൾ അച്ഛനില്ല അമ്മയില്ല പിന്നീട് വരുന്നത് ഭർത്താവ് ഉപേക്ഷിക്കുന്നു ഭർത്താവും കൂടെ കുറേ കഴിയുമ്പോഴത്തേക്കും ഭർത്താവും ഉപേക്ഷിക്കുന്നു ഭർത്താവ് ഉപേക്ഷിക്കുക മാത്രമല്ല നാലാം അംഗം കഴിയുമ്പോഴത്തേക്ക് ചാർങ്ങവരൻ പറയുന്നതെന്ന് വെച്ചാൽ ഇനി ഇവിടെ നമ്മൾ തിരിച്ച് കണ്ണോശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയില്ല എന്ന് പറയാണ് ചെയ്യുന്നത് അവൾക്ക് താൽക്കാലികമായ അഭയം കൊടുത്ത അവിടെ വളർത്തച്ഛനും വളർത്തമ്മയും ഉണ്ട് അവരും ഉപേക്ഷിക്കുന്നു അങ്ങനെ സർവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ അവസ്ഥയിലേക്കാണ് അഭിജ്ഞാന സ്വാതന്ത്ര്യത്തിലെ ശകുന്തള ചെന്നു നിൽക്കുന്നത് മറ്റേ ശകുന്തളയ്ക്ക് അങ്ങനെ ഒരു താൻ പൗരമായുള്ള ശകുന്തളയാണ് മഹാഭാരതത്തിൽ അവൾ കുട്ടിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ സുഖമായിട്ട് ജീവിച്ചിട്ട് സമയമായപ്പോഴത്തേക്കും അറിയാം അതായത് സമയം എത്ര മണിയടിക്കുമ്പോഴത്തേക്കും അവിടെ ചെല്ലണമെന്ന് അറിയാം ചെന്നിടത്ത് ഞാൻ ചോദിക്കും എനിക്ക് പണ്ട് തരാമെന്ന് പറഞ്ഞാണ് രാജ്യാവകാശം ഇപ്പോൾ തന്നില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറയും അതാണ് മറ്റേ അതുകൊണ്ടാണ് പറയുന്നത് മുണ്ടശ്ശേരി പറയുന്ന ആ ശകുന്തളയ്ക്ക് കുറച്ചുകൂടെ വീര്യവും നട്ടലും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ ശകുന്തളയ്ക്ക് ഇല്ലാത്തത് അപ്പോൾ ഈ ശകുന്തളയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജന്മം ഉണ്ടാകുക എന്ന് പറയുക ഇങ്ങനൊരു അച്ഛനുണ്ടാകുക എന്ന് പറയുക എന്നുവെച്ചാൽ കുറേ അനാനുമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ജന്മം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ തപോവന വിശുദ്ധി തപോവന വിശുദ്ധി എന്നൊക്കെ നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിൽ പറയുകയും അത് എനിക്കെപ്പോഴും അപ്പ സാറിൻ്റെ ആ പ്രയോഗമാണ് ഓർമ്മ വരുന്നത് അതായത് ഈ എന്തെങ്കിലുമൊക്കെ ഈ കൃതികൾ എഴുതുമ്പോഴത്തേക്ക് അത് അത് ഉദാത്തമാണെന്ന് പറയാൻ വേണ്ടി സാർ ഉപയോഗിക്കുന്നതാണ് തപോവന വിശുദ്ധി തപോവന വിശുദ്ധി എന്ന് പറയുന്നത് ഈ തപോവന എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു ഐറോണിക് റിജോയിൻ ഇതിനകത്ത് അറിയാതെ അതാണ് ഒരു ഒരു സർഗധനായ ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ വരുന്നത് ഈ പ്രത്യക്ഷത്തിൽ പറയുന്നതിനെ പരിഹസിക്കുന്ന ഒരു ഐറണി അതിനകത്തുണ്ടാകും അത് ഈ രാജാവിൻ്റെ ചിത്രീകരണത്തിൽ ഉടനീളുണ്ട് യഥാർത്ഥത്തിൽ കിളിദിവസം മനഃപൂർവ്വം എന്ന് വിചാരിച്ചതല്ല ദുഷ്യന്തനെ ഇച്ചിരി ഒന്ന് റൊമാൻറ്റിക്കായിട്ട് അവതരിപ്പിക്കുക എന്ന് വിചാരിച്ച് പക്ഷേ റൊമാൻ്റിക്കായിട്ട് അവതരിപ്പിച്ച് വന്നപ്പോഴത്തേക്ക് സുഗ്രീവനാണ് അതിനേക്കാളും ഭേദമെന്ന് തോന്നുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ആ ആ തരത്തിലാണ് അയാളുടെ ആ ചാവല്യങ്ങൾ മുഴുവൻ കണ്ടാൽ ആ ഒരു അവസ്ഥയിലാണ് വരുന്നത് അപ്പോൾ അതിൽ പറഞ്ഞില്ല ഇവിടെ വന്നിട്ട് ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മഹാഭാരത്തിൽ പോലെ ഇവിടുത്തെ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആണും പെണ്ണും കൂടി ചേരുന്നതിനുള്ള ഒരു സമ്മതി ആ സമ്മതി അവിടുത്തെ ഇവിടുത്തെ ഒന്ന് തന്നെയാണ് അവിടെയും ഗാന്ധർവമാണ് ഇവിടെയും ഗാന്ധർവമാണ് ഗാന്ധർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിശ്വാമിത്രനെ അങ്ങനെ പ്രത്യേകിച്ച് ഗാന്ധർവം ഒന്നുമില്ല അങ്ങനെയുള്ള നോക്കി എവിടെയാണ് കാടാണോ വീടാണോ തവ തപോവനാണോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല അപ്പോൾ തോന്നി അപ്പോൾ ചെന്ന് പോയി അങ്ങനെ പോകുന്നൊരു ഇതാണ് സ്വാതന്ത്ര്യ ജനകൻ്റെ കശ്യപൻ്റെ രാജർഷിയാണ് രാജർഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ബ്രഹ്മർഷിയല്ലായിരുന്നു രാജശി എന്ന് വെച്ചാൽ ഋഷിയാണ് പക്ഷേ അതേസമയം എന്ന് പറയുന്നത് വേറൊരു സ്വഭാവമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പുരോഹിതന്മാരുടെ ഒരു എതിരായ ഒരു വിഭാഗമാണ് കാര്യം ചെയ്യാൻ ആരെയും വകവിക്കില്ല രാജാകുമാരെയും ദേവേന്ദ്രനെയൊക്കെ തിക്കരിക്കും ആ തരത്തിൽ പലപ്പോഴും അവർക്ക് ഈ അവരെ ശപിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഋഷിമാരെന്ന് പറയുന്നത് അപ്പോൾ ആ അതിൽപ്പെട്ടാണ് അതിന് ശേഷം പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന് ബ്രാഹ്മണ്യം ഇല്ലായിരുന്നു കശ്യപന് അതുകൊണ്ട് അതേസമയം ക്ഷത്രിയനായിരുന്നു അപ്പോൾ ക്ഷത്രിയനായിരുന്ന കശ്യപൻ പിന്നെ തപസ് ചെയ്ത് ബ്രാഹ്മണ്യം കൂടെ വരുത്തി ബ്രഹ്മർഷിയും കൂടെ ആകുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബലം ഇരട്ടിക്കും ബ്രഹ്മർഷിയുടെ ആദർശിയാണ് ക്ഷത്രിയനും ബ്രാഹ്മണനും കൂടെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു ഒരു നമ്മളിപ്പോൾ ഇരട്ടി വശമുള്ള അണലിയെ പോലെ ആയിത്തീരും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ അദ്ദേഹത്തിന് അത് എവിടെ വെച്ച് എന്തു വെച്ചതൊന്നുമില്ല പിന്നെ ഇത് രാജാവുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഒളിവും മറവും ഒക്കെ വേണ്ടേ എന്നുള്ളതാണ് അന്നത്തെ ഒരു ചിന്ത അതിനു വേണ്ടിയാണ് ഒരു ഒളിവും മറവുമൊക്കെ വേണ്ട ഒരു ബന്ധത്തിനെയാണ് നമ്മൾ ഗാന്ധർവ വിവാഹം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് അന്ന് ലൈസൻസ് കൊടുത്തിരുന്നു അതിന് ഒരു അംഗീകാരം കൊടുത്തിരുന്നു രാജാവുമ്പോഴത്തേക്ക് അത്യാവശ്യത്തിന് പോകുന്നിടത്തൊക്കെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പക്ഷേ അത് കാട്ടിലെ പെണ്ണാകുമ്പോൾ അത് വേണോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഇതിനകത്ത് ഈ പറഞ്ഞ ഒരു ഒരു പോലെ വരുന്നുണ്ട് ഇത് ആശ്രമ മൃഗമാണ് കൊല്ലരുത് എന്ന് പറയുമ്പോൾ ആശ്രമ മൃഗം അല്ലെങ്കിൽ കൊല്ലാവുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ ആശ്രമത്തിൽ നമ്മൾ കുഴൽ എണ്ണത്തിൽ നമ്മളിപ്പോൾ വീട്ടിൽ നമ്മൾ മൃഗങ്ങളെ വളർത്തിയെടുക്കുന്നുണ്ട് ഈ നാട്ടിൽ പോകുന്ന പട്ടികളെ കൂട്ടത്തോടെ പിടിച്ച് കൊല്ലണമെന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വരുന്നൊരു വൈരുദ്ധ്യമാണ് അപ്പോൾ ആ തരത്തിൽ ഈ ആശ്രമത്തിലുള്ളൊരു മൃഗമാണ് ആ മാൻ അതുകൊണ്ട് ആ മാനിനെ കൊല്ലരുത് എന്ന് പറയുന്നിടത്ത് ഈ അപ്പുറത്തൊരു കാടുണ്ട് ആ കാട്ടിൽ മൃദയാവിനോദത്തിനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അയാൾ ഹൃദയാവിനോദത്തിന് വന്നിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മൃഗങ്ങളെല്ലാം രക്ഷിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ അയാൾ അവിടെ വന്ന് ഈ കാട്ടു പെണ്ണുങ്ങളെ എന്തു ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ധ്വനി കൂടി അതിനകത്തുണ്ട് നിങ്ങൾ ആശ്രമകന്യകളെ വേണമെങ്കിൽ രക്ഷിച്ചോളൂ എന്നൊരു അർത്ഥവും കൂടി അതിന് കൊടുക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയലമ്പടനായ ഒരു മഹാരാജാവ് മൃഗയാണോദത്തിന് വരുമ്പോൾ കാട് എന്ന് പറയുന്നത് ഈ തരത്തിൽ അവരുടെ ഈ ലൈംഗിക ആസക്തി ശമിപ്പിക്കുന്നതിനുള്ള ഒരു ചാകരയാണെന്നോ അവിടെ വന്നിട്ട് കാട്ടുപെണ്ണുങ്ങളോട് എന്തു വേണമെങ്കിലും ആകാം പക്ഷേ അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത് ആശ്രമ മൃഗങ്ങളെ രക്ഷിച്ചോളൂ ഈ ആശ്രമ മൃഗം ഈ സീക്വൽ ടു ആശ്രമ കന്യക അതിന് സമമാണ് എന്നുള്ളൊരു ധ്വനി അറിഞ്ഞോ അറിയാതെയോ വരുന്നുണ്ട്